നമ്മളിനി മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ് ഈ ദുരന്തമുഖത്ത് നിന്നും പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ചൂരൽമലയിൽ ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നതിനായി ചാലിയം എംപിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ 50 ലക്ഷം രൂപ പിരിച്ചെടുത്ത് കൈമാറുന്ന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ ബാബു പ്രഖ്യാപനം നടത്തും. ഇന്നലെ വൈകുന്നേരമാണ് റിപ്പോർട്ടറിനെ വിളിച്ച് ഇങ്ങനെ ഈ റിപ്പോർട്ടർ കൂടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട് എന്നറിയിച്ചതും ഞങ്ങൾ ശ്രീ ബാബുവിനെ കണ്ടതും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ശ്രീ എ ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് റിപ്പോർട്ടർ ടി വി അടക്കം. ഇപ്പോൾ ഈ ദുരന്തമുഖത്തുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള ശ്രമങ്ങളിൽ നമുക്കൊപ്പം ചാലിയം എംപിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടി പങ്കാളിയാവുന്നു. സന്തോഷം. അവിടുത്തെ മാനേജ്മെന്റും ഒപ്പം അധ്യാപകരും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ട്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ ബാബുവാണ് ഇപ്പോൾ മൈക്ക് പിടിച്ച് നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. സന്തോഷമുള്ള കാര്യം ശ്രീ എ ബാബു, താങ്കളുടെ കയ്യിലിരിക്കുന്നത് ഒരു നാടിന്റെ പ്രതീക്ഷയായ മൈക്കാണ്. താങ്കൾ ഞങ്ങളുടെ പ്രതീക്ഷയുമാണ്. പറഞ്ഞോളൂ ശ്രീ എ ബാബു. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ, എല്ലാവർക്കും കേൾക്കാൻ കഴിയില്ലെങ്കിലും. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞങ്ങൾ ആ സന്തോഷ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ശ്രീ ബാബു. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് മാനേജ്മെന്റും വിദ്യാർത്ഥികളും കൂടി പിരിച്ചെടുത്ത പൈസയാണോ ഈ 50 ലക്ഷം അര കോടി? ഇത് ടീം ഓഫ് UHSS അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഫണ്ട് പിരിക്കുന്നത്. ആ ചാലിയം എംപിച്ചി ഹാജി ഹൈസ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നിട്ടാണ് 50 ലക്ഷം വെക്കുന്നത് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹെൽത്ത് സെന്റർ ആണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇതിൻ്റെ മുൻപേയും കഴിഞ്ഞ പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് വന്നപ്പോഴും ഈ സംഘടന ഒരുപാട് ഗവൺമെന്റിന് സഹായിച്ച ഒരു സംഘടനയാണ്. ഓക്കെ, ആ കൂടെ നിൽക്കുന്നവരെ കൂടി ഒന്ന് വളരെ വേഗം ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ മതി. നമുക്ക് മൈക്ക് കൊടുത്ത് സംസാരിക്കാൻ സമയമില്ല. കൂടെയുള്ളവർ ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞു തന്നായിരിക്കും. ആ കൂടെയുള്ളത് ഞങ്ങളെ ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് മിസ്റ്റർ കെ പി അഷ്റഫ്, ജോയിൻറ് സെക്രട്ടറിയാണ്. നമസ്കാരം സാർ. ഓക്കെ, നമസ്കാരം നമസ്കാരം. നമുക്ക് എല്ലാവരിലും സംസാരിക്കാൻ സമയമില്ല. അവിടെ നമ്മുടെ ചാലിയംപിച്ചി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പാരമ്പര്യം തന്നെ ഒരു ദാനത്തിലൂടെ ഉണ്ടായിട്ടുള്ള സ്കൂളാണ്. അതായത് എംപിച്ചി എന്ന് പറയുന്ന ഒരു മഹാന് സിലോണിൽ നിന്ന് പിന്നെ അദ്ദേഹം 500 വീടുകൾ അവിടെ സിലോണിൽ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ ഈ സ്കൂൾ തന്നെ നമ്മളെ ഈ പഞ്ചായത്തിന് ജന്മനാടിനൊരു സമ്മാനം എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സ്കൂളാണിത്. അതിന്റെ എല്ലാ കാലത്തും ദാനത്തിൽ ഭയങ്കരമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. 10 വർഷമായി ഞങ്ങൾ സഹപാഠിക്ക് ഒരു വീട് എന്ന നിലയിൽ കുട്ടികൾക്ക് വീട് എടുത്തു കൊടുക്കാറുണ്ട് ഓരോ വിദ്യാർത്ഥിക്കും. കൂടാതെ 10 ലക്ഷം രൂപ കഴിഞ്ഞ പ്രളയ ഫണ്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ 15 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ നമ്മൾ മേപ്പാടി സ്കൂളിലേക്കുള്ള പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് മേപ്പാടി സ്കൂളിലേക്കുള്ള സാധന സാമഗ്രികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കോവിഡ് ആയപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള മൊത്തം ചെലവുകൾ നമ്മൾ ആയിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് മാനേജ്മെന്റും പിന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA കൂടെ ചേർന്നിട്ടാണ് ഇതിന് ഫണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, മാനേജ്മെന്റിന്റെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ കൂട്ടത്തിൽ? മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ആൾ കൂടി നമുക്കൊപ്പം ഉണ്ട്. പേരെങ്ങനെയാ? ലിറാർ. ലിറാർ, എങ്ങനെയാണ് ഇതൊരു എങ്ങനെയാണ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ മുൻകൈയെടുത്താണ് ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. വയനാട്ടിൽ നടന്ന മഹാദുരന്തത്തിന് നമ്മളാൽ കഴിയുന്നത് എംപിച്ചി ഹയർ സെക്കൻഡറി സ്കൂൾ ടീം എന്ന പേരിൽ എംപിച്ചി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപിക അധ്യാപകന്മാരും വിദ്യാർത്ഥികളും ചേർന്ന് ഞങ്ങളുടെ മാനേജ്മെൻറ്റിന് കീഴിൽ 7 സ്ഥാപനങ്ങളും 5000 വിദ്യാർത്ഥികളും നമ്മുടെ കീഴിലുണ്ട്. അവരെല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് ഇതിന് മുന്നേ കോവിഡ് സമയത്തും കഴിഞ്ഞ പ്രളയ സമയത്തും ചെയ്തതുപോലെ തന്നെ അതിലും മഹാദുരന്തമാണ് ഇന്ന് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് മാനേജ്മെൻറ്റിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സമീപിക്കുകയും ഞങ്ങളാൽ കഴിയുന്ന പരമാവധി ചെയ്യാമെന്ന് ഉറപ്പു നൽകുകയും, കാരണം ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ മഹാനായ എംപിച്ചി ഹാജിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ് ചാരിറ്റി എന്നത്. അതായത് തീരദേശ പ്രദേശമായ
ദാരിദ്ര്യ കുടുംബങ്ങൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് നന്മകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തന്നാൽ കഴിയുന്നത് മുഴുവൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം തുടങ്ങിവെച്ച ഈ സംരംഭം സന്തോഷം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി ഹെൽത്ത് സെന്റർ നിർമ്മിച്ചു നൽകുക, 1,50,000,000 രൂപ ചെലവഴിച്ച് ഒരാൾക്ക് ഹെൽത്ത് സെന്റർ നിർമ്മിച്ചു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിന് സന്തോഷമുള്ള കാര്യമാണ് സാനിയോ. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചു നന്നായിരിക്കും. കാരണം ഈ ദുരിതബാധിത പ്രദേശത്ത് നമ്മൾ ഇന്നലെ ഒരു മികച്ച അധ്യാപികയെ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള അധ്യാപിക ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. നമ്മൾ പലയിടങ്ങളിൽ അവരുടെ ജോലി സാധ്യതകളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ സംസാരിച്ച സമയത്ത് ഇവിടെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കാം എന്നൊരു സൂചന ഇങ്ങനെ നൽകിയിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ? അവർ വന്ന് ഇന്റർവ്യൂ ഒക്കെ പങ്കെടുക്കട്ടെ, അതിനുശേഷം യോഗ്യതയുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. അത് മാനേജ്മെന്റ് അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പരമാവധി കഴിയുന്ന സഹായങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളോട് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഉറപ്പ് നൽകുകയാണ്. താങ്ക് യു സാനിയോ. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം അവിടെയുള്ള കുറച്ച് മനുഷ്യർ നല്ല പഠിച്ച് ബി എഡ് ഒക്കെ കഴിഞ്ഞ് കേട്ടറ്റൊക്കെ എഴുതി നിൽക്കുന്നവരുണ്ട്. ഇത്തരം സ്കൂളുകളിലൊക്കെ അവർക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഇപ്പോൾ അവരുടെ മനസ്സിനെയൊക്കെ നമുക്ക് ആ ഘട്ടത്തിൽ ഒന്ന് മോചിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇന്നലെ നമ്മളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ പ്രഷർ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു മിടുക്കിയായ ഒരു അധ്യാപികയുണ്ട്, അക്ഷയ എന്നാണ്. നിങ്ങൾക്ക് നല്ല മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള അധ്യാപികമാരെ നിങ്ങൾ കൈവിട്ടു പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ സ്വീകരിക്കണം. താങ്ക് യു സാനിയോ. നമുക്ക് എന്തായാലും അതൊരു വാർത്തയെ തന്നെ പ്രഷർക്ക് കൊടുക്കാം. ചെറിയ ഒരു ആശ്വാസമല്ല, 1,50,000 രൂപയുടെ ആശ്വാസമുണ്ട്. അക്ഷയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ, ഇന്നലെ അക്ഷയുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. ഗുഡ് മോർണിംഗ് അക്ഷയ. അക്ഷയ ഇപ്പൊ ക്യാമ്പിലല്ലേ? ഓക്കെ അക്ഷയ. അക്ഷയ, ഏതാ വിഷയം? ഞാൻ ഇന്നലെ അത് തിരക്കിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി. അക്ഷയുടെ വിഷയം ഏതായിരുന്നു? മലയാളമാണ്. മലയാളത്തിൽ ഇപ്പോൾ അക്ഷയ്ക്കുള്ള യോഗ്യത മലയാളം എം എ ആണ്, കേട്ടറ്റുണ്ട്, എം എ ബി എഡ് കേട്ടറ്റും പാസ്സായിട്ടുണ്ട് അല്ലേ? അപ്പം ഇനിയിപ്പം നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, നെറ്റിനും സെറ്റിനും തയ്യാറെടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. നെറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, നമുക്കൊരു വർഷം നമുക്ക് ഒരുമിച്ച് അത് പൂർത്തിയാവുന്നതുവരെ അതിനുള്ള എല്ലാവിധ ഫെസിലിറ്റി നമ്മൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ഇടപെട്ടിട്ടുണ്ട്, ചില സൂചനകളൊക്കെ വന്നു, അത് നമുക്ക് ഉറപ്പാവുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അക്ഷയ അറിയിക്കാം. കേട്ടോ അക്ഷയ. ഓക്കെ, താങ്ക് യു അക്ഷയ. അക്ഷയ നമുക്കൊപ്പം ചേർന്ന് മലയാളമാണ് അക്ഷയ. അപ്പോൾ നല്ല മാനേജ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചേർത്ത് നിർത്തുക തന്നെ വേണം. മാത്രമല്ല മിടുക്കിയാണ് അക്ഷയ, അവിടുത്തെ മികച്ച നാടകനടിയാണ്, സംസ്ഥാന തലത്തിലൊക്കെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്, കലാകാരി കൂടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ആ സ്കൂളുകളിലൊക്കെ വളരെ മിടുക്കിയായ കുട്ടിയായിട്ട് ടീച്ചർമാരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അധ്യാപികയൊക്കെ കിട്ടിയില്ലെന്ന് വർത്തായിരിക്കും. മാത്രമല്ല ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന മനുഷ്യർ ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാൽ ആ കുട്ടികൾക്കത് ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. കുട്ടികളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു ടീച്ചറായി തീരുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് നല്ല മാനേജ്മെൻറ്റുകളൊക്കെ നല്ല ടീച്ചർമാരെ വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ നല്ല ടീച്ചറെ കൂടി വയനാട് നിങ്ങൾക്ക് സമ്മാനിക്കും.